നമസ്കാരം എല്ലാവർക്കും ലസൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കീമയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എനിക്കും സുഖമാണ്. നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് എല്ലാത്ത ചിക്കൻ 350 ഗ്രാം ആണ്. എല്ലില്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചായിട്ടും ചിക്കൻ കീമ ഉണ്ടാക്കാം. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ 350 ഗ്രാം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ പൂറിയാണ്, അതായത് തക്കാളി അടിച്ചെടുത്തതാണ്. അത് 2 തക്കാളിയുടെയാണ് എടുത്തത്, അതായത് 5 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബ്രൗൺ ഓണിയൻ പേസ്റ്റ് 2 ടീസ്പൂണാണ്. അതായത് നമ്മൾ സവാള വറുത്തതിന് ശേഷം അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണ്. ബ്രൗൺ ഓണിയൻ പേസ്റ്റ് 2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂണാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്, അത് 2 ടീസ്പൂൺ. സാധാ മുളക് പൊടിയാണ്, വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, 3 ഏലക്ക, 1 കക്കോലം, 4 ഗ്രാമ്പൂ, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ്, മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റ് തരുന്നതാണ് നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്, ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി, അതിനുശേഷം നമുക്ക് 3 ഏലക്ക, 1 ബേ ലീഫ്, 1 തക്കോലം, 4 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അതായത് മിക്സിയിലിട്ട് എടുക്കുക അല്ലെങ്കിൽ കല്ലിലിട്ട് ചതച്ചെടുത്താലും മതി. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് മീഡിയം തീയിലിട്ടൊന്ന് വയറ്റിയെടുക്കുക. അപ്പോൾ നല്ല മണം നമ്മളെ നിങ്ങൾക്ക് കാണാൻ അടിക്കും, നല്ല മണം കിട്ടും നമുക്ക്. നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്ന സാധനമാണ്. ഇതൊന്ന് വയറ്റിയെടുക്കുക, 1 മിനിറ്റോളം ഒന്ന് വയറ്റിയെടുക്കുക മീഡിയം തീയിലിട്ടിട്ട്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കൻ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞാണ്, ചെറുതായിട്ട് എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ്, വേണമെങ്കിൽ നമുക്ക് അടിച്ചും യൂസ് ചെയ്യാം. നല്ലൊരു റെസിപ്പിയാണ്, നമുക്ക് വെറുതെയും കഴിക്കാൻ പറ്റും, നമുക്ക് നല്ല പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, അപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കുക. 1-3 മിനിറ്റോളം മീഡിയം തീയിലിട്ട് വയറ്റി കൊടുക്കുക. നല്ലൊരു റെസിപ്പിയാണ്. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കുക. അതായത് നമ്മൾ 1 മിനിറ്റ് മറ്റതെല്ലാം കൂടെ ചേർത്ത് വയറ്റി കൊടുത്തു, എന്നിട്ട് ഈ സവാളയും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുക. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എൻ്റെ വീഡിയോസും റെസിപ്പീസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ ഇതൊന്ന് വയറ്റിയെടുക്കാം. 3 മിനിറ്റോളം വയറ്റിയെടുക്കുക, നല്ലപോലെ വയറ്റിയെടുക്കുക. നമുക്കിനി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ സവാള നല്ലപോലെ വഴന്ന് കിട്ടും. 3 മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വയറ്റി കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾ കുരുമുളക് പച്ചക്കിടുന്നതാണ് നല്ലത്, അപ്പോൾ നമ്മൾ റെസിപ്പി കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ കുരുമുളക് അല്ലാതില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി, പൊടി ചേർക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം, 3 മിനിറ്റോളം വയറ്റിയെടുക്കാം. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊരു 3 മിനിറ്റിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടെ ഒന്ന്, അതായത് പച്ച മണം മാറുന്ന വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക. അറിയാമല്ലോ പച്ച മണം മാറി വരണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വയറ്റി കൊടുക്കുക. എല്ലാം പോലെ ഒന്ന് വയറ്റി കൊടുക്കുക. വലിയ നല്ല വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പറയണം. ഇപ്പം നമുക്ക് ഈ പച്ചമണം മാറിയിട്ടുണ്ട്, നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. അതായത് തക്കാളി അടിച്ച് വെച്ചത് ടൊമാറ്റോ പൂരി, അതായത് ഞാൻ 2 തക്കാളി എടുത്തരമാണ് എടുത്തത്, എന്നിട്ട്
അടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിളപ്പിച്ചതിന് ശേഷവും അടിച്ചെടുക്കാം. നമുക്കിതൊരു പച്ച മണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കണം. തക്കാളിയുടെ ടൊമാറ്റോ പൊടി എന്ന് നമ്മൾ രണ്ട് തക്കാളി എടുത്ത് അടിച്ചപ്പോൾ എനിക്കൊരു 5 ടീസ്പൂണോളം വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ച മണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക. ഇപ്പം ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല പച്ചമണം മാറുമ്പോഴത്തേക്കും. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻസ് ഒക്കെ പറയണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതായത് തക്കാളിയുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതീയിലിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അത് വീട്ടിൽ ചെന്ന് ചതച്ചുണ്ടാക്കിയ പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നമ്മൾ ചിക്കൻ പീസസൊക്കെ ആഡ് ചെയ്തിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുന്ന സമയത്ത് ബാക്കി 1/2 ടീസ്പൂണും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ചേർവ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ പൊടികളിലേക്ക് പച്ച മണം മാറുന്ന വരെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറുതീയിലിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അതറിയാമല്ലോ. അപ്പോൾ നല്ലപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഏകദേശം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പം നമ്മൾ 2 പച്ചമുളക് മതി, ഇടത്തരം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വരവിക്കൊടുക്കുക. ഇപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആവട്ടെ. എന്നിട്ട് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മിക്സ് ആയിട്ടുണ്ട്, നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, 350 ഗ്രാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ പീസസ് അടിച്ചെടുത്തും ചേർക്കാം. അത് അവരോരോ ഇഷ്ടത്തിന് ചേർക്കാം. നിങ്ങൾക്ക് ചിക്കൻ പീസസ് ആയിട്ട് കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മളെ ചിക്കൻ പീസസിൽ നല്ലപോലെ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇതിൽ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ ചിക്കൻ പീസസിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ വെള്ളം ഊറി വരുന്ന സമയത്ത് ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മെയിൻ സംഭവമായിട്ടുള്ള ബ്രൗൺ ഒണിയൻ പേസ്റ്റ്, അതായത് നമ്മൾ ഒരു സവാള എടുത്തിട്ട് ഞാൻ ഡാൽഡയിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഡാൽഡ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആറിയതിന് ശേഷം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക, ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത്. അത് നമ്മളുടെ റെസിപ്പിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രൗൺ ഒണിയൻ പേസ്റ്റ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ചിക്കൻ പീസസിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്താണ് വേവിച്ചെടുക്കാം, അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചേരുവകളൊക്കെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഞാനപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കുക ഉപ്പ് എരിവും പാകത്തിനുണ്ടോ എന്ന്, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്താ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അത് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്ത് അത് വച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു 10 മുതൽ 20 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇത് കറി നല്ലപോലെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് കിടിലമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇനി നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക എന്തെങ്കിലും എരിവോ ഉപ്പോ പാകത്തിനോ കുറവുണ്ടോ എന്നുള്ളത് നോക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ പരുവത്തിനാണ്, എരിവ് ഉപ്പ് പരുവത്തിനാണ്. ഇപ്പം കാരണം പച്ചമുളകിൽ നിന്ന് തന്നെ എരിവ് ഊറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ മതി. ഇനി ഞാൻ ഇച്ചിരി
എന്താണ് റെസിപ്പിക്ക് കുറച്ചും കൂടെ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബട്ടർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഒരു 3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നമ്മൾ മല്ലിയില ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ആ മല്ലിയില ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം തീയിലിട്ട് 3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കറി കറക്റ്റായി തന്നെ വരും. നമ്മൾ നേരത്തെ 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു, ഇനി നമുക്കൊരു 3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി വരും, ചിക്കൻ കീമ തയ്യാറാവും. ദാണ്ട് ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മളെ ചിക്കൻ കീമ ഇതിലായിട്ട് വന്നിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ടേസ്റ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഞാനപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാളയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.